ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഗ്രാൻഡ് ഫിനാലിയുടെ അന്ന് കുറച്ച് അൺപ്ലസന്റ് ആയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു. ഒരു കലാകാരൻ നമ്മളൊരു നമുക്കൊരു സ്റ്റേജ് കിട്ടിയെന്ന് നിലയ്ക്ക് അത് ശരിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. നമസ്കാരം, ഞാൻ വിദ്യ അജീഷ്. M4TV ഓസ്ട്രേലിയയുടെ എല്ലാ പ്രേക്ഷകരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് നല്ല പ്രോഗ്രാംസുമായിട്ട് M4TV ഓസ്ട്രേലിയ എന്നും വന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ രസകരമായ ഒരു അഭിമുഖവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ അടുത്തിടെ അമൃത TVയിൽ നടന്ന സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലെ ടൈറ്റിൽ വിന്നേഴ്സ് ആയിട്ടുള്ള വിദ്യ വിനുവും അവരുടെ മകൾ വേദികയുമാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത്. വിദ്യ ആൻഡ് വേദിക, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഈ ഷോയിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിലെ ഹോസ്റ്റും വിദ്യയാണ്, ഇതിലെ ഗസ്റ്റും വിദ്യയാണ്. വിദ്യ അജീഷ് ആൻഡ് വിദ്യ വിനു അല്ലേ? അപ്പൊ രണ്ട് വിദ്യകളാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ പോണു ലൈഫൊക്കെ? നിങ്ങൾ ഒരുപാട് കാലം നാട്ടിലൊക്കെ നിന്ന് ഈ ഷോ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ബാക്ക് ടു നിങ്ങളെ നോർമൽ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ്, ബാക്ക് ഇൻ ഓസ്ട്രേലിയ. സോ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ആദ്യം തന്നെ ഇപ്പം വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൂപ്പർ അമ്മയും മകളിലെ ടൈറ്റിൽ വിന്നേഴ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അതിപ്പോൾ ഒരു വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നതല്ല. പിന്നെ ചേഞ്ച് എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ വലിയ ചേഞ്ച് ഇപ്പം നമുക്ക് ബാക്ക് ടു ലൈഫ് വന്നു. വീണ്ടും നോർമൽ ലൈഫ് എനിക്കിതൊരു വന്നിട്ടില്ല അങ്ങനെ ഒരു ഫീലിംഗ്. അയ്യോ, ഇനിയും പ്രോഗ്രാം ഉണ്ട്, ഇനിയും നമുക്ക് അങ്ങനെ വരും, ഇനി ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് പോലെയാണ് എനിക്ക് ഫീലാവുന്നത്. ഒരു നോർമൽ ലൈഫിലേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ IT പണി അങ്ങനെ എല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്കിങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിലും നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് സത്യമായിട്ടുണ്ട്. മോൾക്ക് എങ്ങനെ തോന്നുന്നു? ഇപ്പൊ സ്കൂളൊക്കെ ബ്രേക്ക് എടുത്തിട്ടാണോ പോയത്? മുമ്പ് പോയിക്കൊണ്ട് ഷോ നടന്നോണ്ടിരിക്കുമ്പോ ഞാൻ ബ്രേക്ക് എടുത്തിട്ടായിരുന്നു സ്കൂളിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ബാക്ക് ടു സ്കൂളിൽ പോവാൻ. സ്കൂളിൽ പോവാനാണോ രസം, അതോ ഇങ്ങനെ ഷോ ഒക്കെ ആയിട്ട് നടക്കാനാണോ രസം? എനിക്ക് സ്കൂളാണ് കുറച്ചുകൂടെ ഇഷ്ടം. ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്തോ? അല്ലെ, പ്രോഗ്രാം ആകുമ്പോ ചിലപ്പോ നമുക്ക് ഓരോ റൗണ്ട്സ് വരില്ലേ, അപ്പൊ നമുക്ക് ഒരു കോമ്പറ്റീഷൻ അല്ലേ, എനിവേ അതൊരു കോമ്പറ്റീഷൻ, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കാണും. പക്ഷെ സ്റ്റിൽ നമ്മള് ത്രൂ ഔട്ട് എൻജോയ് ചെയ്തു. ഒരു ഞാനെപ്പോഴും ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഒരു എന്താ പറയുന്ന, അത് അവിടെ എത്തണം അവിടെ എത്തണം എന്ന് വിചാരിക്കണവരാണ്. ഒരു ടാർഗറ്റ് ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പൊതച്ചു മുടി കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പാണ്. അല്ല, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഷോയിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എളുപ്പമാണ്, ആഹാ അവർ നന്നായി ചെയ്യുന്നല്ലോ, ഈ ഷോ നന്നായി പോകുന്നു, അത്രേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ ആസ് എ പേഴ്സൺ നിങ്ങൾ ഇതിലേക്ക് ഇടുന്ന എഫേർട്ടും ഇതിന്റെ മുന്നേ നിങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ജേണി എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിരുന്നു. തീർച്ചയായിട്ടും മോളുടെ സപ്പോർട്ട് അതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. എന്നാലാണല്ലോ ഈ ഒരു കോംബോ ഇത്രയും നല്ലതായിട്ട് വർക്ക്ഔട്ട് ആകും. അപ്പൊ എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു ഷോ വരുന്നുണ്ട്, ഇതിലേക്ക് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാണ്, ആ ജേണി ഒന്ന് പറയാം, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? സത്യം, നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോഴേ കോവിഡ് ടൈമായിരുന്നു. കോവിഡ് ടൈമിൽ എന്ത് ചെയ്യണം, അപ്പോഴാണ് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമും അതെല്ലാം പോപ്പുലർ, ടിക്ടോക്കും അങ്ങനെയൊക്കെ വന്നത്. അപ്പം നമ്മൾ ഒത്തിരി റീൽസ് ഒക്കെ ചെയ്ത്, ഞാനും അവളും കൂടെ റീൽസ് ഒക്കെ ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. കാരണം മോസ്റ്റ്ലി നമ്മൾ വീട്ടിലായിരിക്കുമല്ലോ, അപ്പം നമ്മളങ്ങനെ ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ റീൽസ് ഇട്ട്, നമ്മൾ അമ്മയും മോളും ഒരു കോംബോ അല്ലേ ഇടുന്നത്. അപ്പം റീൽസ് ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ടാണ്, ഒരു ഡോക്ടർ അരുൺ അസീസ് ആണ്. ഡോക്ടറാണ് ഇങ്ങനെ എന്നോട് പറഞ്ഞത്, ഇത് അമൃത TVയിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു, വൈനോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. പിന്നെ ഫോൺ നമ്മള് അവിടെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു ഓൺലൈൻ ഓഡീഷൻ തരാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓൺലൈൻ ഓഡീഷൻ ചെയ്തിട്ടായിരുന്നു നമ്മളെ എടുത്തത്. ഓക്കെ, പക്ഷേ ഓക്കെ, നിങ്ങൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ അതിൽ സെലക്ട് ആയി. ബട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡിഫിക്കൾട്ട്. ഞാൻ ഇതിന് പോകുന്നു, അതായത് നാട്ടിലുള്ളവർക്ക് ഒരു പക്ഷേ ആ ഡിസിഷൻ എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാവും, കാരണം അവരവിടെ ഉള്ളവരാണ്, അവർക്ക് അതിന്ന് ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബ്രേക്ക് എടുത്ത് പോകാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിൽ പോയി ഇങ്ങനെ ഒരു ഷോ ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കരിയർ ഉണ്ടാവും. എന്താ വിദ്യയുടെ കരിയർ എന്തായിരുന്നു? ഞാൻ IT പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് നിങ്ങളായിരുന്നു ആ ലൈഫിൽ വേണ്ടി വന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു?
ശരിക്കും എന്റെ ഒരു അനുഭവം വെച്ച് പറയട്ടെ. ഇപ്പം ഇപ്പം നമ്മൾ 1 ഇയർ ആയിരുന്നു ഇതിന്റെ ജേർണി. ഇപ്പം ഈ ഇതിപ്പോ ചോദിച്ച പോലെ ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അയ്യോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചില്ല. കിട്ടിയ ഓപ്പർച്യൂണിറ്റി എങ്ങനെ യൂസ് ചെയ്യണം, എത്ര റൗണ്ട്സ്. ഇപ്പൊ നമ്മൾ ഒരു വർഷം ഇങ്ങനെ വരുമ്പോ ജോലിക്ക് കുഞ്ഞു അവളുടെ പഠിത്തം അങ്ങനെയൊന്നും ഒരുപാട് ചിന്തിച്ചില്ല. നമ്മളിങ്ങനെ ഒരുപാട് ചിന്തിച്ച സത്യം പറഞ്ഞ ഒരു കാര്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചിന്തിക്കും. നമുക്ക് ആ കാര്യം ഇഷ്ടമാണോ അതിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല, അതങ്ങ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടങ്ങ് നമ്മളങ്ങ് തീരുമാനം എടുക്കുക. അപ്പം അങ്ങനെ പറ്റുള്ളൂ, ഒത്തിരി ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല. അപ്പോ ഇതില് ഇപ്പൊ മോളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ആ കോംബോ അസലായിട്ട് മുന്നോട്ട് പോയി. ഹൗ അബൌട്ട് യുവർ ഫാമിലി സപ്പോർട്ട്? എല്ലാവരും കട്ടക്ക് കൂടെ നിന്ന് ആ നിങ്ങൾ പോയി ചെയ്യ് എന്നുള്ള ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു? ആദ്യമൊക്കെ ഇപ്പം ഫ്രാങ്ക് ആയിട്ട് പറയല്ലോ, ആദ്യമൊക്കെ അത്രയ്ക്കൊന്നും ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ എന്റെ ഇതിപ്പോ ഒരു പ്രോഗ്രാമിൽ വന്നപ്പം ഇത് എന്റെ ഒരു ഇഷ്ടമാണ് അല്ലേ. ഇതിപ്പോ എന്റെ ഒരു മെയിൻ ആയിട്ട് ഇപ്പം ഇവള് എന്റെ ഒപ്പം നിന്നു, അമ്മയുടെ ഇഷ്ടത്തിന് എന്റെ കൂടെ നിന്നു. അതുകൊണ്ട് അവളോട് എനിക്ക് ഭയങ്കര ഒരു അവളെ കൂടെ നിന്നതാണ് ആ സമയത്ത്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ്, എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. അപ്പം ആദ്യമൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹവും ഈ പറയുന്ന പോലെ വിദ്യ പറയുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പം വരില്ല. നമ്മുടെ ഗ്രാഫ് എപ്പോഴും നമ്മുടെ ആ ഒരു ഇഷ്ടത്തിൻ്റെ മേലിൽ നിൽക്കും. അപ്പം ഇതൊക്കെ നമുക്കൊന്നും അല്ല തോന്നും. അപ്പം ബാക്കിയുള്ളവർക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു, കാരണം ഇവിടെ നിന്ന് അവിടെ പോയി പ്രോഗ്രാം ചെയ്യുന്നു, ജോലി അവളുടെ പഠിത്തം എല്ലാം ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പം എനിക്കുള്ളത് എൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ളത് പോലത്തെ ഒരു സപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാ പേരും എന്നെ അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഐ എം സോ ഹാപ്പി. എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുള്ള സന്തോഷം. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇഷ്ടത്തിനില്ല, എനിക്കിപ്പം ഇതുപോലെ എന്നെ പോലെ ഇഷ്ടം പോലെ അമ്മമാരുണ്ടാവും അല്ലേ. അപ്പം ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉള്ളിലൊതുക്കി നമ്മളിപ്പം എല്ലാവരുടെയും സമ്മതത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ നമുക്ക് മുന്നോട്ട് നിൽക്കാൻ നിന്നാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അപ്പം നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളത് നടക്കും കേട്ടോ, അത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അത്രയും കൂടുതലാണെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ആ ഒരു തോട്ട് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഷോയിൽ എത്തിയിട്ട് ഞാൻ കണ്ടിരുന്നു, വീഡിയോസ് കണ്ടിരുന്നു. അപ്പൊ ഒരുപാട് പല തലത്തിലുള്ള നിങ്ങളുടെ കാലിബർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് കാറ്റഗറി ഓഫ് റൗണ്ടുകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? അയ്യോ, നമ്മൾ ഒത്തിരി ജസ്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മളൊരു ആർട്ട് പരമായിട്ടോ കലാപരമായിട്ടോ ഒരു അങ്ങനത്തെ നമ്മൾ ഒരു ഫാമിലി എന്ന് വന്നതല്ല. നമ്മളിപ്പം എല്ലാം നമുക്ക് പുതിയതായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ച് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുന്ന പണ്ട് മുതലേ കോമ്പറ്റീഷനിൽ ഇറങ്ങി അങ്ങനെ ഒരു എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഇപ്പം മോള് കുഞ്ഞാണ്, അവളിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒത്തിരി റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് തന്നെ ഒരു കോമഡി സ്കിറ്റും സിഗ്നേച്ചർ റൗണ്ട് ഒക്കെ ആയിരുന്നു. അപ്പം കോമഡി സ്കിറ്റ് ആണെങ്കിൽ നമ്മൾ ലൈവായിട്ട് കോമഡി പറയണം. അപ്പൊ അതൊക്കെ നമ്മൾ ഫസ്റ്റ് കുറച്ച് എങ്ങനെയാണ് ലൈവ് ഇത്രയും സമയം ഒരു 10 മിനിറ്റ് ഒക്കെ ലൈവിൽ അങ്ങോട്ട് കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആവുന്നെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഡയറക്ടറിന്റെ മുമ്പിൽ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ഫിലിം സ്റ്റോറി ഒരാൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഔട്ട്ഡോർ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി ഇങ്ങനെ ഡ്രാമ, ഡാൻസ് ഡ്രാമ, അങ്ങനെയൊക്കെ ഒത്തിരി റൗണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമുക്ക് ഒരു ഭയങ്കര എന്ന് വെച്ചാൽ ഓരോ റൗണ്ടിലും നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഫിലിം സ്റ്റോറി നിങ്ങൾ എടുത്തിട്ട് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യാന്ന് പറഞ്ഞു, കോമഡി സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, ഇതിനൊക്കെ നിങ്ങൾക്ക് സഹായം ഒരു പുറത്തുനിന്നൊരു സഹായം ഉണ്ടായിരുന്നു? ഇതിപ്പം നമുക്ക് ഇപ്പൊ ഡാൻസ് ആണെങ്കിൽ നമ്മൾ കൊറിയോഗ്രാഫേഴ്സിനെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് ഒരു സ്റ്റോറി തന്നത് ഇവിടെ തന്നെ മെൽബണിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തായ മിഥുനാണ്. മിഥുന്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പ്രസന്റ് ചെയ്തത് അവിടെ. അപ്പം ഇങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോന്നും. അപ്പം ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഹരി എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ കാര്യത്തിനും ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഒത്തിരി എനിക്ക് ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ ഞാനില്ലേ, ഞാൻ നിങ്ങളുടെ വീഡിയോസും എപ്പിസോഡ്സൊക്കെ കണ്ടിരുന്നു. അതിൽ ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടു പോയത് ഏതായിരുന്നു വെച്ചാൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ പെർഫോമൻസ് ആയിരുന്നു. തിരനുരയും അനന്തഭദ്രത്തിൽ അവർ ആക്ട് ചെയ്തില്ലേ. അപ്പം ഞാൻ ആ വീഡിയോ കാണുമ്പോൾ മോളെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അതിശയിച്ച് നോക്കുന്നത് ഇത്ര ചെറിയൊരു കുട്ടി അതിൽ ചെയ്യുന്നൊരു ആക്ട് എന്ന് പറയുന്ന കുറച്ചൊരു വലിയ ഒരു ഒരു സ്ത്രീ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻസ് ഒക്കെയാണ്. അപ്പം അത് ഇത്ര ഭംഗിയായിട്ട് ആ കുട്ടി ചെയ്യണേന്നാണ് ഞാൻ നോക്കിയിരുന്നത് ആദ്യം. അപ്പം ബാക്കിലുള്ളത് ഏതോ ഒരു പയ്യൻ, ഇതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവളുടെ കൂടെ ആ പോളിലുള്ളത് ഒരു പയ്യനാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്.
പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് ഇത് വിദ്യയാണ് എന്നുള്ളത്. അപ്പൊ അതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ആയിരുന്നു, ഞാനൊരു വലിയ കൺഗ്രാറ്റ്സ് പറയണം. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഊഹിക്കാം. അതായത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കറിയാം ഇതിപ്പോ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഇത് പോൾ ഡാൻസ് ചെയ്യാന്ന് പറയുന്നതേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നിരിക്കണം. അതിന്റെ കൂടെ നിങ്ങളുടെ ആ ഒരു ഗെറ്റപ്പും ആ മെയിൽ ഇത് കൈവിടാതെ ത്രൂ ഔട്ട് ആ പെർഫോമൻസ് ചെയ്തതും അതൊക്കെ ഭയങ്കര ഒരു വിഷ്വൽ ഇമ്പാക്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു അതെങ്ങനെ പഠിച്ചെടുത്തു, എത്ര ദിവസം നിങ്ങൾക്ക് കിട്ടി, ഒരു ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നതാണ്, അതിനെ പറ്റിയൊക്കെ പറയും. ശരിക്കും നമുക്ക് ഗ്രാൻഡ് ഫിനാലയുടെ റൗണ്ട് തന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും ഇപ്പം നമ്മുടെ കൂടെ ഉള്ള കണ്ടസ്റ്റൻസ് കുറേ പേര് ഡാൻസ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ അവിടെ വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കുറേ തോട്ട്സ് ഇങ്ങനെ വന്നായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാനും മോളും ഇവിടെ വെച്ചിട്ടാണ് റൗണ്ട് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ തന്നെ ഒരിടത്ത് പോയിട്ട് പഠിച്ചായിരുന്നു റോബോട്ടിക് ഡാൻസ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അത്രങ്ങോട്ട് നമുക്ക് കോമ്പറ്റീഷനിൽ എത്തത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ച് എപ്പോഴാണ് ഈ സോങ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ തന്നെ ഫ്രണ്ട് എന്നെ പറഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ അത് അവര് അലിയൻസ് ഡാൻസ് ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു. എനിക്കിത് ഈ ഒരു സോങ് സജസ്റ്റ് ചെയ്തത് അവരായിരുന്നു കേട്ടോ. അപ്പം പ്രതീക്ഷയാണ് പറഞ്ഞത്. അപ്പം ഈ സോങ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഓക്കെ സോങ് കൊള്ളാം, അപ്പം ഈ സോങ് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ഇങ്ങനെ കോൺസെപ്റ്റ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടുത്തെ തന്നെ ഒരു ഡാൻസ് മാസ്റ്ററാണ് സതീഷ് സാറിനെ ഞാൻ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെ സംസാരിച്ച് ഇത് എങ്ങനെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ ആലോചിച്ചെടുത്തതാണ് ഈ ഒരു ഞാൻ അങ്ങനെ തന്നെ മേലും മോള് അങ്ങനെ തന്നെ ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതിനകത്തൊന്നും ഈ പോൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ല. പോള് നമുക്ക് വരുന്നെന്ന് പറയും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. കൊറിയോഗ്രാഫി എല്ലാം നാട്ടിലാണ് ചെയ്തത്. രമേഷ് മാസ്റ്ററാണ്, റാംസ് ഡാൻസ് സ്റ്റുഡിയോയിലെ രമേഷ് മാസ്റ്ററാണ് ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പം സാറിൻ്റെ ഒരു സജഷൻ ആയിരുന്നു നമുക്ക് ഈ പോള് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിരിക്കും കോമ്പറ്റീഷൻ ഗ്രാൻഡ് ഫിനാലിക്ക് നമുക്കത് ആഡ് ചെയ്യാം. അങ്ങനെ ആ പോളിനെ നമ്മൾ ഒരു ഈ ദിഗംബരൻ്റെ ഒരു സ്ട്രെങ്ത് പോലെ കണ്ടു. എന്നിട്ട് ആ അത് അപ്പോൾ പോളിൻ്റെ മേലിൽ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അല്ല കുഞ്ഞല്ല ഇവളെ ഭദ്രയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ദിഗംബരനെ ഇതിൻ്റെ സൈഡിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റായിരുന്നു. അത് പോളിനെ അങ്ങനെ റിലേറ്റ് ചെയ്ത് എടുത്തതാണ്. അത് രമേഷ് മാസ്റ്ററിൻ്റെ ഐഡിയ ആയിരുന്നു തീർച്ചയായിട്ടും അതിൽ. പക്ഷെ ആ പോൾ വന്നത് അത് ഒരുപാട് അതിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഒരുപാട്. അതെ അതെ, അതായത് കുറച്ച് നമുക്ക് റിസ്ക് എലമെന്റ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു 10 days ഉണ്ടായിരുന്നു അത് പഠിക്കാൻ. 10 ദിവസത്തിലാണ് അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്തത്. മോൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം എനിക്കറിയാം 11 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു വലിയ 10 വയസ്സായിരുന്നു 10 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോ ആരാ ആ ഈ എക്സ്പ്രഷൻസ് ഇങ്ങനെ ഇടണം എന്നൊക്കെ ആരാ പറഞ്ഞത്? കൊറിയോഗ്രാഫറാണോ പറഞ്ഞത്? രമേശ് അങ്കിള് എപ്പോഴും പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വിട്ട് പോവും, ആ ക്യാരക്ടർ ചെയ്ത് തന്നെ കളിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആരെ ഏറ്റവും ആദ്യം എല്ലാം പഠിച്ചെടുത്ത് നന്നായി ചെയ്യുക, അമ്മയാണോ മോളാണോ? തുറന്നു പറഞ്ഞു പേടിക്കാൻ. അങ്ങനെ അറിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ തന്നെ പഠിച്ചത്, അങ്ങനെ ആരും പെട്ടെന്ന് ഇപ്പൊ സ്റ്റെപ്സ് ഒക്കെ കാണാതെ പഠിച്ച് ചെയ്യുന്നത് ആരായിരിക്കും പെട്ടെന്ന്? നീ പറ നീ ജെനുവിൻ ആയിട്ട് പറ. സ്റ്റെപ്സ് ഓർമ്മിച്ചിരിക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ ഞാനത് പറയാം. ഇത് കാരണം സ്റ്റെപ്സ് ഒക്കെ ഇവള് പെട്ടെന്ന് പഠിക്കും. അപ്പം പക്ഷേ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് സമയത്ത് ഇവളെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒക്കെ ഇടാൻ ഭയങ്കര സമ്മതമല്ലായിരുന്നു. പക്ഷെ സ്റ്റേജ് കയറുമ്പം വേറൊരു വേദിക്കുകയാണ്. അതിപ്പോ ശരിക്കും അവള് സ്റ്റേജ് കയറുമ്പോൾ അവള് മൊത്തം എക്സ്പ്രഷനും കാര്യങ്ങളും എന്നേക്കാൾ നന്നായി ചെയ്യും. പക്ഷെ ഞാൻ അവിടെ ചത്ത് കിടന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് ഭയങ്കരമായിട്ട് ചെയ്താലും സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ
നെർവസ്. ചിലപ്പോ എനിക്ക് കുറച്ച് മെയിൻലി ഇത് ഈ ഒരു ഐറ്റം ചെയ്യുമ്പോ തന്നെ മോളെ ഞാൻ കാലില് നിർത്തുന്ന ഒരു ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ താഴെ പോയ അവളുടെ തലയിടിക്കും, അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ, അമ്മയുടെ ഫീലിംഗ് ഇല്ലേ ഉള്ളില്. അപ്പം അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും, ഒന്ന് കാല് സ്ലിപ്പായി പോയാൽ താഴെ വന്ന് പോകത്തില്ല എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതിന്റെ എപ്പോഴോ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പെർഫോമൻസിനും മോൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ശ്വേത മാമിന്റെ ആയിരുന്നു സൂപ്പർ മോളാണെന്നൊക്കെ ഉള്ള ഒരു പദവിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റി പറയൂ, മോള് പറയൂ ആ ഒരു റൗണ്ട് എന്തായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു അത്? ഞാൻ ശോഭന ആയിട്ടാണ് കളിച്ചത്. അപ്പൊ ഞാൻ തന്നെത്താണ് ലൈവായിട്ട് തേമായ കൊമ്പത്ത് ആ സീന് കാർത്തുമ്പിയായിട്ടാണ് ചെയ്തത് അല്ലെ. അപ്പൊ അതിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയോ? അതുപോലെ മോൾക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ്, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പൊ ഒരു വർഷത്തോളം നിങ്ങൾ പല പല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഗ്രാൻഡ് ഫിനാലയിൽ കളിച്ചതാണ് ആനന്ദഭദ്രം പെർഫോമൻസ് ആണോ? എനിക്ക് ആ പെർഫോമൻസിനെക്കാളും എനിക്ക് ഗ്രൂപ്പ് ആണ് ഇഷ്ടപ്പെട്ടത്. ഗ്രൂപ്പ് പെർഫോമൻസ് അലയൻസ് ടീമിന്റെ കൂടെ ചെയ്തത്. ആ, നിങ്ങളൊരു ഹിപ്ഹോപ്പ് എല്ലാം ഒരു വെസ്റ്റേൺ ഇതെല്ലാം മിക്സ് ചെയ്ത് ചെയ്ത ഡാൻസ് അല്ലേ. ഓക്കെ ഓക്കെ. അതുപോലെ വിദ്യക്ക് ഇപ്പോ ഒരുപാട് പെർഫോമൻസ് ചെയ്തതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ശരിക്കും എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഞാൻ കോമഡി റൗണ്ടിൽ ചെയ്ത ആ ഒരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് മെമ്മറബിൾ ആയിട്ട്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആ സമയത്തായിരുന്നു എൻ്റെ കാലിന് ഫ്രാക്ചറായത്. അപ്പം ഞാൻ ആകെപ്പാട് ഡൗൺ ആയിരുന്നു. അപ്പം എന്നെ അറിയാന്നുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ ഞാൻ എന്നും ഭയങ്കര കരച്ചിലും കാര്യം. കാരണം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് 3 മാസം ബെഡ് റെസ്റ്റ് വേണം, കാല് തറി കുത്തരുത് എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയും ആ ഒരു വിഷമവും, കാരണം അത് സെക്കൻഡോ തേർഡോ ഷെഡ്യൂളായിരുന്നു അത് വരുന്നത്. അപ്പൊ അതോടുകൂടി തീരില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകേണ്ട ഒരു ഘട്ടമാണ്. അപ്പം ആ സമയത്ത് ഒത്തിരി ഇമോഷണലിയും എന്താ പറയുന്നത്, എനിക്കിത് ചെയ്തേ പറ്റുമോ എന്നുള്ള വെച്ച് ചെയ്ത ആ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ. കാരണം അതിനകത്ത് ഞാൻ ശരിക്കും അത് പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടില്ല നേരെ, പക്ഷെ അതിനകത്ത് ഞാൻ ശരിക്കും എൻ്റെ ഒരു കാല് താഴെ കുത്താണ്ട്, എൻ്റെ കുറ്റി താഴെ കുത്താണ്ടാണ് ഞാൻ ആ ത്രൂ ഔട്ട് ആ പെർഫോമൻസ് ചെയ്തത്. നല്ല പെയിനിലാണ് ഞാൻ ആ പെർഫോമൻസ് ചെയ്തത്. അപ്പം അതാണ് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, ആ സമയത്ത് ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ പറ്റില്ലായിരുന്നു. അതെ, അപ്പൊ അന്ന് എടുത്ത എഫേർട്ട് സത്യം പറഞ്ഞാൽ വലിയൊരു റിസൾട്ട് തന്നെയാണ് തന്നത്. അതെ, ഈ കോമഡി റൗണ്ട് എന്ന് പറയുന്ന പഞ്ചാബി ഹൗസ് തീമാണോ? അല്ലാണ്ട് മറ്റേ റെട്രോ റൗണ്ടില് റെട്രോ അത് മോള് നല്ല അടിപൊളിയായിട്ട്. കാരണം പറയാം, നമ്മുടെ ജനറേഷൻ നമ്മള് കണ്ടീഷൻഡ് ആണ് റെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്റ്റൈൽ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ജനറേഷന് അത്രത്തോളം ആ റെട്രോനെ പറ്റി അറിയുന്നതേ കുറവായിരിക്കും. അപ്പൊ റെഫറൻസ് എന്തായിരുന്നു പഴയ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു നമ്മൾക്ക്? ഇത് അവൾ അങ്ങനെ പഴയ വീഡിയോസ് കണ്ടതാണോ അതോ നമ്മുടെ കൊറിയോഗ്രാഫി ചെയ്തപ്പം കൊറിയോഗ്രാഫർ എന്നെ കുറച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അത് പെട്ടെന്നായിരുന്നു കേട്ടോ, നമ്മുടെ കുറേ സ്റ്റെപ്സ് മാറ്റേണ്ടിയും വന്നു. കാരണം എൻ്റെ കാല് ഫ്രാക്ചറായി, നമുക്ക് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം പെട്ടെന്ന് ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പം അവൾക്ക് തന്നെ വന്ന നാച്ചുറൽ എക്സ്പ്രഷൻസ് അങ്ങ് ഇട്ടത് അവള്. പിന്നെ ഒരു അട്ടയർ അല്ലേ അതിന്റെ ഒരു, അത് വരുമ്പോ തന്നെ ഒരു ബൈ ഡിഫോൾട്ട് നമുക്ക് ഒരു ഇത് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു ഇഞ്ചുറി ഉണ്ടായത് ഇതിന്റെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു? അതെ അതെ, ഞാൻ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് കാല് ട്വിസ്റ്റായി പോയതായിരുന്നു. അപ്പോഴാണ് പിന്നെ എല്ലാം കൊണ്ട് ഒരു സ്റ്റോപ്പ് ആയത് പോലെ ഒരു, പിന്നെ ലാസ്റ്റ് 2 ഡേയ്സ് ആണ് ഒന്ന് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീടുള്ള സ്കെഡ്യൂൾ ഒക്കെ ഓക്കെ ആയിരുന്നോ? ഈ ഇതിന്റെ ഇഞ്ചുറിയും കാര്യങ്ങളും ബാധിച്ചിരുന്നോ നിങ്ങളുടെ പെർഫോമൻസ്? അല്ല, അത് ഇത് പിന്നെ ഒരു ത്രൂ ഔട്ട് ഒരു 2 ഷെഡ്യൂൾസ് വരെ ആണ് നമ്മൾ കാലില് അതിൻ്റെതായി സപ്പോർട്ട് കൊടുത്തിട്ടായിരുന്നു ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ ആയപ്പോഴാണ് കണ്ണ് ഇഞ്ചേർഡ് ആയി. അങ്ങനെ ഇപ്പൊ ശ്വാസികേന്ന് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് എപ്പോഴും അവാർഡാണല്ലോ പരിക്കുകളാണല്ലോ പറഞ്ഞു. അപ്പം അത് കണ്ണു പോയിട്ട് ആ സമയത്തായിരുന്നു നമുക്ക് ആ എക്സ്പ്രഷൻ റൗണ്ട് ചെയ്യാൻ പറ്റിയത്, ഇല്ലെങ്കിൽ മേ ബി ഞാനായിരിക്കും ആ എക്സ്പ്രഷൻ റൗണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നപ്പോ അവള് ചെയ്തു. പക്ഷെ അവള്
ഗംഭീരായിട്ട് നമുക്ക് ഫുൾ മാർക്ക് കിട്ടിയ റൗണ്ട് ആണത്. അവളുടെ ഉള്ളിൽ ആ കഴിവ് പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടി. അപ്പം അത് ത്രൂ ഔട്ട് അത് ശരിക്കും ഇപ്പൊ ഞാനാണെങ്കിൽ അത്രയും ഓർത്തിരിക്കത്തില്ല ഡയലോഗ്സ്. ഒരു 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നത്, മോർ ദാൻ 2000 വേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ പറയുന്ന ഇവര് അവള് നാട്ടിൽ നിന്നിട്ടില്ലല്ലോ. അവള് ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് പുറത്ത് തന്നെയാണ്. നമ്മള് സിംഗപ്പൂരിലായിരുന്നു അവള് ജനിച്ചതും വളർന്നതൊക്കെ അവിടുന്ന്. അപ്പം പക്ഷെ അവൾ ആ 2000 വേർഡ്സ് ഒക്കെ ഓർത്ത് അതിന്റെ മോഡുലേഷനിൽ അവൾ പറഞ്ഞു. അതാണ് അവളുടെ ഒരു പ്ലസ് ആയിരുന്നു. സത്യം പറയാലോ, എനിക്ക് കഴിവുകൾ തിരിച്ചറിയാൻ പറ്റാതെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാ. പക്ഷെ ചെയ്യുമ്പോഴത്തേക്ക് അവൾക്ക് അറിയില്ല ഉള്ളിന്റെ ഉള്ളിൽ അവൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കേറുന്നവരെ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന്. അല്ലെ, അവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും. നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസും ബാക്കി ആ ഒരു ഇത് മാത്രമായിരിക്കും നമ്മുടെ ഇതിലുണ്ടാവുക. അപ്പൊ അതുപോലെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയ വേറൊരെണ്ണം, നിങ്ങൾ മറ്റേ പുറത്ത് പോയിട്ട് നിങ്ങളുടെ ഒരു ഔട്ട്ഡോർ ഇതുണ്ടായിരുന്നില്ലേ, നിങ്ങളൊരു നാടോടിയായിട്ട് അല്ലെ. പക്ഷെ അതില് കുറച്ചൊരു എന്തെല്ലോ ഒരു അപ്സ് ആൻഡ് ഡൗൺസും അതിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി സംസാരിച്ച ഒരാൾ കുറച്ച് നെഗറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോ അതൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തത്? പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം, അതും നമ്മളിപ്പോ നാട്ടില് പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിലും ഈ നാടോടിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വേറെ സംഭവമാണ്. അപ്പോ എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്? അതിപ്പോ നമുക്ക് നമ്മളോട് ജസ്റ്റ് പറഞ്ഞിരുന്നു ഒരു ഔട്ട്ഡോർ ടാസ്ക് ഉണ്ടെന്ന്, വേറെന്നും പറഞ്ഞില്ല. അത് ഔട്ട്ഡോർ ടാസ്ക്കാണ്. തലേദിവസം പറഞ്ഞു നാടോടിയുടെ ഒരു ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാവും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഓൺ സ്പോട്ടിൽ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇതായിരുന്നു മൊബൈൽ ക്യാമറയുടെ ക്യാമറ ഹോൾഡർ ഒക്കെ അതിന്റെ അത് വിൽക്കണം, അതായിരുന്നു നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മൾ റോഡിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഓരോ അടുത്തും പോയി ചെന്ന് ഒരെണ്ണം മേടിക്കുകയോ മേടിക്കുകയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചോദിക്കുക വിൽക്കും. അപ്പോഴാണ് നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായത്, എന്തോ ഒരു പ്രശ്നമാണ് വെയിലത്ത് ഇങ്ങനെ പോയിരുന്ന. എന്നിട്ട് നമ്മുടെ അടുത്ത് രണ്ടു പേര് വന്ന് വളരെ ആസ് യൂഷ്വൽ ഒരു ഒരു സ്ത്രീയുടെയും ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ചിലവരിങ്ങനെ മോശമായി പെരുമാറില്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മള് ഇങ്ങനെ കാണിക്കാൻ നോക്കിയത്, ഇങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മളോടത്ത് പറഞ്ഞിരുന്നു എന്ത് വന്നാലും ഇപ്പൊ പോലീസ് വന്നോ എന്തവിടെ സംഭവിച്ചാലും നിങ്ങൾ ക്യാരക്ടർ വിടരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാനോന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു ശരിക്കുള്ള ആ നാടോടികൾ അവരൊന്നും അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ പറയുന്നുണ്ട് മോശം പറയരുത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്, നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവസാനം ഞാൻ ഒച്ച എടുക്കാം, ഇയാള് ഒരു വിധത്തിലും വിടുന്നില്ല. പിന്നെ ഞാൻ ഒച്ച എടുക്കാൻ തുടങ്ങി, കാരണം എന്റെ സാധനങ്ങളൊക്കെ കയ്യിൽ അവരുടെ കയ്യിലാണ്, കാശ് തരുന്നില്ല. അപ്പൊ ഞാൻ ഒച്ചയിടാൻ തുടങ്ങിയപ്പോ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതിനകത്ത് ഒരു കാറിൽ ഒരു പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ലേഡി പോലീസ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇറങ്ങിയിട്ട് അത് ഇത് വന്ന് ആക്ഷൻ എടുത്തു. അപ്പം എനിക്ക് അതിനൊരു ബിഗ് സല്യൂട്ട് അല്ലേ. അപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം അവരവിടെ റെസ്പോണ്ട് ചെയ്തു. അപ്പം പുള്ളിക്കാരി ഇറങ്ങി വന്ന് ചോദിച്ചു ഇതെന്താണ്. അപ്പൊ ആരും അധികം ഫസ്റ്റ് വിശ്വസിക്കുന്നില്ല, ഞാൻ ആദ്യം ക്യാരക്ടർ വിട്ടില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ വൃത്തികേട് പറയുവാണ്, സാധനം വിൽക്കാൻ പോയപ്പോ വൃത്തികേട് പറയുവാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നു. അപ്പൊ ഒത്തിരി ഇഷ്യൂ ആയി, ഇച്ചിരി എല്ലാരും പിന്നെ ക്രൂ മെമ്പേഴ്സ് എല്ലാം പിന്നെ വന്നു ഇതൊരു പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ കുറച്ച് ഇഷ്യൂ ആണ്, കുറെ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. വിദ്യ പറഞ്ഞു അതിലെ കുറച്ച് ഒഫീഷ്യൽസും കൂടെ ഇൻവോൾവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതായത് അവരൊരു ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ. അപ്പൊ അത് പക്ഷെ നിങ്ങൾ അതൊരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായിരുന്നു? ഇപ്പൊ പറഞ്ഞിരുന്നു ഇപ്പം എന്നോട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം നിങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾ പെർമിഷൻ എടുത്തിരുന്നോ ഇങ്ങനെയൊക്കെ എടുക്കാൻ? അപ്പം ചാനലുകാരെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നാൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. കാരണം അവർ വിശ്വസിച്ചില്ല. നമ്മുടെ ഒരു അട്ടാര് അങ്ങനെയായിരുന്നു, നാടോടികളായിട്ട് അപ്പോ നിങ്ങളോട് ആ മോശം പെരുമാറി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അവരും നിങ്ങളുടെ ചാനലിൽ നിന്ന് അറേഞ്ച് ചെയ്ത ആളായിരുന്നു അത്? നമുക്കറിയത്തില്ലായിരുന്നു, അത് പിന്നെയാണ് അവര് പറഞ്ഞത്. ചാനലിൽ നിന്ന് വന്ന ചിലപ്പോ അയാള് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നേ. അപ്പോ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു ഒരു ഒരു വർഷത്തെ യാത്രയായിരുന്നു വിദ്യയും വേദികയും കൂടിയിട്ട്.
അപ്പോൾ നിങ്ങൾ അമ്മ മകൾ എന്നുള്ള നിലയ്ക്ക് പോലും നിങ്ങളുടെ ബോണ്ടിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ആസ് എ മദർ മകൾക്ക് ഇത്രത്തോളം കാലിബർ ഉണ്ടെന്ന് വിദ്യ തിരിച്ചറിഞ്ഞ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അമ്മ മകളാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ കഴിഞ്ഞ ഒരു എഫേർട്ടും പക്വതയൊക്കെ ഇടേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു 1 ഇയറിൽ ഇപ്പൊ വിദ്യ നോക്കുകയാണെങ്കിൽ ഷോയിലേക്ക് എൻട്രി ചെയ്ത വിദ്യയും ഷോ കഴിഞ്ഞെത്തി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വിദ്യയും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലായാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ആസ് എ പേഴ്സൺ ഞാൻ പല ആള് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരവസരം, എങ്ങനെ ഒരാളടുത്ത് നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്, പിന്നെ പിന്നെ എനിക്ക് വേറെ പേഴ്സണലി പറയുവാണെങ്കിൽ ഫസ്റ്റ് ഞാനിങ്ങനെ ഈ പറയുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എനിക്ക് ഭയങ്കര ഒരു പാടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുത്ത് ഈ ത്രൂ ഔട്ട് ഈ പ്രോഗ്രാം ചെയ്തു ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറ്റും, നമുക്കിങ്ങനെ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യുക. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് പറ്റുമ്പോഴൊക്കെ നമുക്ക് അവസരം കിട്ടുമ്പോൾ ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു. മുമ്പൊക്കെ അയ്യോ അതെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഓവർ ആയിട്ട് ഞാൻ വരി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എന്തിനെ നേരിടാൻ പറ്റും എന്നുള്ള ഒരു ഇത് വന്നു. ഒരു വലിയൊരു സെൽഫ് റിയലൈസേഷൻ തന്നെയാണ്. മോൾക്ക് എന്താ വ്യത്യാസം, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറിയ കുട്ടിയാണ് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഒരു വർഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, മോളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ടോ? എനിക്ക് കുറേ ഡാൻസിങ്ങും കുറേ പുതിയ സാധനങ്ങൾ എനിക്ക് കുറേ പിന്നെ ഞാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. ആദ്യം പോയപ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി മാറി. ഇപ്പൊ ഇവിടെ അങ്ങനെ വന്നിരുന്ന ഒരു ഗസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ധൈര്യം വന്നു അല്ലേ? അപ്പൊ ഇനി എങ്ങനെയാ, ഡാൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ആർട്സ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമാണ് അല്ലേ, സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട്? ഓക്കെ. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഫിനാലയിൽ ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഉണ്ടായി. നിങ്ങൾ ആ ത്രൂ ഔട്ട് ആ ഒരു 1 ഇയർ ഈ ഷോ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ഷോ ആയിരുന്നു അല്ലേ? ഓഡിയൻസിനെ നിന്നൊക്കെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ആ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് കുറച്ച് അൺപ്ലസൻ്റ് ആയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒരു നോർമലി എപ്പോഴും നമുക്ക് ഒരു റിയാലിറ്റി ഷോ ആയാലും നാട്ടിലെ യുവജനോത്സവങ്ങളായാൽ പോലും തന്നെ ഒരു പൊളിറ്റിക്സും സ്വരചേർച്ചകൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണ് റിസൾട്ടിനെ പറ്റിയിട്ട്. പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ ആ വേദിയിൽ ആ നടക്കുന്ന ആ സമയത്ത് എല്ലാവരും അത് കഴിഞ്ഞ് ബാക്കി പോയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവാം എന്നല്ലാതെ ആ വേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായത് അതെങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ആവുമല്ലോ സംഭവം. പ്രത്യേകിച്ച് നിങ്ങൾ അത്രയും സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് വിന്നറായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അൺപ്ലസൻറ്റ് കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എന്തായിരുന്നു ആ ഇമോഷൻ, ആ ഒരു സമയത്ത് ഉണ്ടായ ഗോത്രൂ ചെയ്ത വിഷമങ്ങളും എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? ശരിക്കും അത് എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞത് നമ്മുടെ നമ്മൾ വിന്നറാണെന്ന് അറിയുന്ന മുമ്പേ ആയിരുന്നു ഇത്, കാരണം 5th പൊസിഷൻ അല്ലേ ഫസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് തന്നെയായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം അത് പക്ഷെ എനിക്കൊരു കമൻറ്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇമോഷൻ അത് അതിന് അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അവരുടേതാണ്. പക്ഷെ ഒരു ഒരു കലാകാരൻ നമ്മുടെ ഒരു നമുക്കൊരു സ്റ്റേജ് കിട്ടിയെന്ന നിലയ്ക്ക് അത് ശരിക്കും അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് തുടങ്ങിയത് ഞാൻ ഹാപ്പിയല്ല, നമുക്ക് എല്ലാവർക്കും അത് വിഷമമായിരുന്നു. പിന്നെ എഫേർട്ടിൻ്റെ കാര്യവും നമ്മുടെ ഈ ത്രൂ ഔട്ട് ഈ 1 ഇയർ ജേണിയെ പറ്റി പറയുവാണെങ്കിൽ ശരിക്കും എല്ലാ പേരും നന്നായിട്ട് ഇതിനകത്തുള്ള ഓരോ അമ്മയും കുഞ്ഞും എല്ലാ പേർക്കും അവരേതായിട്ടുള്ള വിഷമങ്ങളും എല്ലാം ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഒരു ഫാമിലി ആകുമ്പോഴേ നമുക്ക് അറിയാവുള്ളൂ. ആ സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നതും. കാണുന്നവർക്ക് ഒരു സ്റ്റേജിൽ ആ ജസ്റ്റ് ആ 5 മിനിറ്റ്സിൻ്റെ പെർഫോമൻസേ ഉള്ളൂ, പക്ഷെ എൻ്റെ പുറകെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. ഈക്വലി എഫേർട്ടാണ്. ഇപ്പം നമ്മുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 1 ഇയർ ജേണി നമുക്ക് 1 ഇയറായിട്ട് നമ്മൾ ആ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓവർസീസാണ്. അപ്പം നമ്മളൊരു ട്രാവലിൻ്റെ കാര്യവും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജേണി, പക്ഷേ പിന്നെ നമ്മുടെ ജോലി, ഈ ഒരു പ്രോഗ്രാം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. അതൊരു ഒരു ഒരു ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ കടന്നുപോയത്. കാരണം നമുക്കും ഫിനാൻഷ്യലി ഒത്തിരി നമ്മുടെ പ്രോപ്പർട്ടി മേടിച്ചു വീട് വെച്ച സമയമായിരുന്നു. അപ്പം അതിൻ്റെ ലോണും കാര്യങ്ങളും ഒക്കെ അതിന് ഞാൻ വിനുവിൻ്റെ അടുത്തൊരു വലിയ ടാങ്ക്സ്. കാരണം
ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കരയുന്നുണ്ടായിരുന്നു. കാരണം മീനു ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നില്ല, ഓക്കെ നീ ചെയ്ത് നന്നായി, നീ ഇനിയും ചെയ്യണം കേട്ടോ, അതിങ്ങനെ അങ്ങനെ പറയുന്നില്ല. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ മീനുവിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഞാൻ സത്യമായിട്ട് ഇത് ജെന്വൻ ആയിട്ട് പറയുവാണ്, പോസിറ്റീവ് സൈഡ് ഞാനത് കണ്ടില്ലായിരുന്നാണ് സത്യം. എപ്പോഴും ഓക്കെ ഓക്കെ മീനു എന്താ അങ്ങനെ പറയുന്നില്ല, മീനു എന്താ ഇങ്ങനെ പറയുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ഒത്തിരി തവണ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ശരിക്കുമുള്ള ആ റിയാലിറ്റി ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത് ഒന്ന് ചിന്തിച്ചപ്പോൾ, ശരിക്കും നമ്മൾ വീട് മേടിച്ച സമയം ഞാൻ അത്യാവശ്യം നമ്മുടെ നല്ല ഒരു സാലറി റേഞ്ച് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു വർഷത്തെ നമ്മുടെ ജോലിയുടെ കണക്കെടുത്താൽ നമുക്കത് എല്ലാവർക്കും അറിയാം, ഊഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടും നമ്മളെ അതൊക്കെ അനുവദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ല പ്രശ്നം. അപ്പം അതിനെല്ലാം ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. അത് ഞാൻ റിയലൈസ് ചെയ്തു പിന്നെ റിയലൈസ് ചെയ്തു. അപ്പോൾ പുറമേ ഉള്ള കുറേ വാക്കുകൾക്കല്ല കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് താങ്ക് യു വിനു നമ്മളായി അനുവദിച്ചതിന്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഫിനാല സ്റ്റേജ് വരെ എത്താൻ പറ്റിയത്. ഒട്ടനെ തന്നെ ഞാൻ വേറൊരു ജോലി കയറി ലോൺ അടയ്ക്കാൻ സപ്പോർട്ട് ചെയ്യും കേട്ടോ. നഷ്ടങ്ങളൊക്കെ ഞാൻ നിരത്തി തരുന്നതാണ്. ഒത്തിരി പൈസ ചിലവൊക്കെ വന്നു. നമ്മുടെ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ നിന്നായി. കാരണം ട്രാവലിലൊക്കെ നമ്മൾ തന്നെയാണ്, ടിക്കറ്റ് എല്ലാം നിങ്ങളുടെ എക്സ്പെൻസ് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയിൽ ഓരോ ട്രാവൽ ഓരോ വട്ടം നിങ്ങൾ രണ്ടുപേർക്കുള്ള എക്സ്പെൻസ് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്നാണ്. ട്രാവൽ ആണെങ്കിലും ഇപ്പം നമ്മുടെ കൊറിയോഗ്രാഫി അങ്ങനെ എല്ലാം കുറെ എക്സ്പെൻസ് ഉണ്ട് നമുക്ക്. അപ്പം അതെല്ലാം നമ്മൾ ചെയ്തു. പക്ഷെ നമ്മൾ ഇന്ത് എൻഡ് ഈ പറഞ്ഞ ഓക്കെ എനിക്കൊരു 300,000 രൂപ കിട്ടും, ആ ഇതിന്റെ വിന്നർ ആവണം, അപ്പൊ 300,000 രൂപ. അപ്പൊ ഒരിക്കലും ഞാൻ നമ്മൾ കാശ് നോക്കിയിട്ടല്ല. അതിപ്പോ എന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ, എന്റെ അത് പേഴ്സണലി നമുക്ക് നമ്മുടെ പൈസക്കല്ല നമ്മൾ സത്യം പറഞ്ഞാൽ നോക്കിയത്. അതൊക്കെ ഒരു ആഗ്രഹമാണ്, ഫൈനൽ സ്റ്റേജ് വരെ പോവുക, പെർഫോം ചെയ്യുക, നല്ലതാന്ന് പറയിപ്പിക്കുക, അങ്ങനെയും വിചാരിച്ചുള്ളൂ കേട്ടോ. ഫൈനൽ പെർഫോമൻസ് നമ്മൾ പോയപ്പോഴും നമുക്കിത് വിൻ ചെയ്യണം, ഒരു ടാർഗറ്റ് നന്നായി ചെയ്യണം എന്നുണ്ട് അല്ലേ. ഇപ്പം ഇപ്പോൾ ഓരോരുത്തരും ഫൈനലിൽ എങ്ങനെ പെർഫോം ചെയ്യണം നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത രണ്ട് പെർഫോമൻസുകളായിരുന്നു അത്. ശരിക്കും ഫൈനലിൻ്റെ പെർഫോമൻസ് ശരിക്കും മിസ് ചെയ്യുന്നു ആ പ്രാക്ടീസ് സമയങ്ങളൊക്കെ. കാരണം രാവിലെ 5:30 എണീക്കും, 5:30 എണീറ്റ് ബീച്ചിലായിരുന്നു പ്രാക്ടീസ്. നമ്മുടെ ഗ്രൂപ്പ് പെർഫോമൻസ് അളിയൻസ് ടീമിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം കൊറിയോഗ്രാഫി പ്രതീക്ഷയാണ് ചെയ്തത്. അപ്പം പ്രതീക്ഷ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ രണ്ടുപേരും അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ എത്താൻ, അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആണ്, അവരുടെ കൗണ്ട് ഡിഫറെൻ്റ് ആണ്, അവർ നല്ല ഫാസ്റ്റ് ബീറ്റിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഒരു ബീറ്റിൽ തന്നെ 4 സ്റ്റെപ്പ് ഇടും. അപ്പോൾ അതുകൂടെ പിടിച്ച് നിൽക്കാൻ നമുക്ക് സ്റ്റാമിനയും സ്ട്രെങ്ത്തൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ബീച്ചിലൊക്കെ പ്രാക്ടീസ് ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ ഇപ്പം എല്ലാവരും നമ്മളെ കളിയൊക്കെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് തെങ്ങിക്കേറ്റാണെന്ന് പോൾ ഡാൻസിന്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഈ നമ്മുടെ ബീച്ചിലെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് തെങ്ങിക്കേറാൻ പോകും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഇതിനെല്ലാം ഉള്ള ചിലവും നിങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ജോലി ഉപേക്ഷിച്ചത് പ്ലസ് ഈ ട്രാവലിംഗ് നിങ്ങളുടെ പറഞ്ഞ നിങ്ങളുടെ ലോൺ എല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾക്കും വന്നല്ല ഒരു നഷ്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിനാൻസ് നഷ്ടം. ഇൻ ദ സെൻസ് ഞാൻ നിങ്ങളെ പ്രോഗ്രാമിൽ പോയതും കാര്യങ്ങളല്ല കേട്ടോ, അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു മറു സൈഡ് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് അവിടെ വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സ്, ഇപ്പൊ വിദ്യ ആയാലും ശരി മറ്റു ഏത് കണ്ടസ്റ്റന്റ് ആയാലും, എല്ലാവർക്കും ഉള്ള സ്ട്രഗിളും എഫേർട്ടും ഒക്കെ ഒരേ രീതിയിൽ തന്നെയായിരിക്കും. അതെ, ഉറപ്പായിട്ടും. ഇപ്പം ഈ പറയുന്ന നമ്മൾ ഓസ്ട്രേലിയയിലാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ ഇഷ്ടമാതിരി കാശ് നമുക്ക് ഇഷ്ടംപോലെ ചെലവാക്കാം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെറുതെ എല്ലാവരും എന്താ പറയുന്നത്, ഒരു ഫാമിലിയുടെ കാര്യം ആ ഫാമിലിക്കാണ് അറിയുന്നുള്ളതല്ലേ. അപ്പം നമ്മൾ ഈ പറയുന്ന കാണുന്ന പോലെ അല്ല എല്ലാവരും, നമ്മുടെ എല്ലാ പേരും അതിൻ്റെതായ എഫേർട്ടും എന്താ പറയുന്ന ഫൈനാൻസായിട്ട് ഫിനാൻഷ്യലിയും എല്ലാ കാര്യത്തിലും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിന്നത്. അത് എൻ്റെ എല്ലാവർക്കും എന്തൊരു നല്ല അവർക്കൊരു സ്റ്റേജാണ്, ഒരു ആ സ്റ്റേജിൽ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ദൈവാധീനത്തിന്. ഫൈനൽ പെർഫോമൻസിന് ശരിക്കും ആ സ്റ്റേജ് നമ്മുടെ ഒപ്പം നിന്നു. അതെ, ഓഫ് കോഴ്സ് അല്ലേ, നമുക്ക് അങ്ങനെ തന്നെ പറയാം. അല്ലെ ഇപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഫിഫ്തോ കിട്ടിയവരുടെ, ഇപ്പൊ ഞാൻ അവരെക്കാളും ഒരു പടി മുമ്പിലാണ്, ഞാനാണ് ഭയങ്കര ബടാ പൈസ എനിക്ക് എന്നെ കിട്ടണമെന്ന് ഞാൻ പറയില്ല. കാരണം
ആ ഒരു സ്റ്റേജിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതാണ് സത്യം. ഇപ്പം ആ പോൾ ഡാൻസ് തന്നെ ചെയ്തു, എൻ്റെ കാല് സ്ലിപ്പായി പോവുകയാണ്, എല്ലാം തീർന്നില്ല അവിടെ. അപ്പം നമ്മുടെ ആ ഒരു നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മൾ ഹാർഡ് വർക്ക് അത് പേ ഓഫ് ചെയ്യും എന്നുള്ളത് ശരിക്കും ആ സമയത്ത് ദൈവവും കൂടെ നിന്നു. എന്തായാലും ദൈവത്തിനും നമ്മൾ ചെയ്ത എഫേർട്ട് മനസ്സിലായി, നമ്മുടെ ഒപ്പം നിന്നു. ശരിക്കും ഈ ഒരു അച്ചീവ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഈ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പഴയ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകില്ലേ, അപ്പം ഇങ്ങനെ നിരത്തി ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ വെച്ചിരിക്കും അല്ലേ, സ്കൂൾ തലത്തിൽ കോളേജ് തലത്തിലൊക്കെ എൻ്റെ മോൾ ഇത്രയും. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും, എൻ്റെ ഒരു ആദ്യത്തെ ഒരു അച്ചീവ്മെൻ്റാണിത്. അപ്പം എനിക്ക് അത്രയും സ്പെഷ്യലാണ്. അതെ, അപ്പം ഈ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ എന്തുകൊണ്ട് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടില്ല, എന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിട്ടുകൂടായിരുന്നോ എനിക്ക്, കാരണം അതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം എന്നെ അറിയാമെന്നുള്ള എല്ലാവർക്കും ഡാൻസിൻ്റെ ഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടുന്ന ഒരു ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിങ്ങനെ ഡാൻസ് പഠിച്ചിട്ടില്ല, അപ്പം എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിട്ടില്ല. അപ്പം ഇപ്പോഴും ഇപ്പോഴും അവരെല്ലാവരും ചിന്തിക്കുന്നത് എപ്പോഴും ആ പഠിത്തമാണ്, എൻജിനീയറിങ് പാസ്സാവാൻ പെട്ട പാടെ എനിക്ക് എൻ്റെ എൻ്റെ കൂട്ടുകാർക്ക്. അത് കാരണം അങ്ങനെ ഒരു പഠിപ്പിസ്റ്റല്ല, എനിക്ക് അങ്ങനെ ഒരു ട്രാക്കിൽ പോകുന്നതായിരുന്നില്ല എൻ്റെ ഇത്. പക്ഷെ സോഫാർ പഠിച്ചു, പക്ഷെ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന് നന്ദിയുണ്ട്, കാരണം നമുക്ക് പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ എന്ന് പറയുന്നത് വാസ്തവമാണ്. പക്ഷേ ലോകം മാറണല്ലേ, ഇങ്ങനെയുള്ള ആ കലാപരമായിട്ട് ഇപ്പൊ ഒരു കലാകാരൻ്റെ അടുത്ത് ചോദിച്ചാൽ എപ്പോഴും പറയും അവർക്ക് ഹാപ്പി ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അതിന്റെ അത്ര ഒരു ഇൻകം അവർക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അത് ഒരു വാസ്തവല്ലേ. നമ്മള് ഇപ്പൊ നമ്മള് പഠിക്കുന്ന കാലത്ത് നമുക്ക് അറിയില്ല നമ്മളുടെ ഇഷ്ടം എന്താന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പഠന രീതി വെച്ചിട്ട്. അതെ അതെ, ഒരു കുട്ടിക്ക് ഇപ്പൊ പ്ലസ് ടു ആയ പ്ലസ് ടു എത്തിയാൽ പോലും നമ്മളൊക്കെ ബ്ലാങ്ക് ആണ്, ഇനി ഇന്ന് ഞാൻ എന്റെ ലൈഫ് ചെയ്യണം എന്നുള്ളത്, ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോകുന്നു. പക്ഷെ ചുരുക്കം ചിലരുണ്ട് കേട്ടോ, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി എന്റെ ജീവിതം ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതിൽ പെടാത്ത ഒരുപാട് നമ്മളെ പോലെയൊക്കെയുള്ള കുറെ ആൾക്കാർ ഉണ്ട്, അതായത് ആ ഒഴുക്കിലങ്ങ് പോകുന്നു. പക്ഷെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ഒരു പ്രായത്തുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ശരിക്കും ഞാൻ ഇതാണോ ഇഷ്ടപ്പെട്ടിരുന്നത് അല്ലെ, എനിക്ക് ഇഷ്ടമുള്ള വേറെ അല്ലെങ്കിൽ എനിക്ക് എന്റെ ബെസ്റ്റ് ആവാൻ പറ്റുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ വിദ്യയൊക്കെ എത്തി നിൽക്കുന്നത്. ഇഷ്ടമുള്ള കാര്യം ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇഷ്ടമുള്ള കാര്യം കൂടെ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ. അതെ, എനിക്ക് പറയാനുള്ളത് നീ പറയുന്ന സമയം ഒന്നിനെയും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യത്തില്ല. ഇപ്പം ഞാൻ പറയൂ, എൻ്റെ കഴിഞ്ഞു പോയൊരു പോട്ടെ എൻ്റെ ഒരു 10-15 വർഷം എവിടെ പോയി കൈ കിട്ടിയിരുന്നെങ്കിൽ, കാരണം ഏജ് ഒരു മാറ്റർ ആണ്. ഓക്കെ, ഏജ് ഒരു മാറ്റർ അല്ല സത്യം പറഞ്ഞാൽ, എന്നാലും നമുക്ക് ഇത്രയും ആക്റ്റീവായിട്ട് ഇപ്പം ആർക്കും ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞൊന്നും ഇല്ല അല്ലേ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ആ ഒരു നമുക്ക് കൂടെ ആരോഗ്യം നിൽക്കണ്ട, ഹെൽത്തും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞു പോയി. ഇപ്പം ഞാൻ അവളോടും പറയുന്ന ഇതാണ്, ഓക്കെ നിനക്ക് എന്താണ് ഇഷ്ടം അത് നീ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ അവളെ പാട്ട് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്, അല്ലാത്ത കാര്യങ്ങളെല്ലാം സ്പോർട്സിലും എനിക്ക് എന്താണ് ഇഷ്ടം അതിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അവളുടെ എഡ്യൂക്കേഷനും നോക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അവൾക്ക് എന്താണ് ആഗ്രഹം അത് ചെയ്യാൻ ഞാനിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ജനറേഷൻ ഇങ്ങനെ കുറച്ച് മാറുന്നുണ്ട്. അത് അവർക്ക്, അതായത് അവരുടെ നമ്മളുടെ പേരൻസിന് കിട്ടിയിരുന്ന എക്സ്പോഷർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോ താങ്ക്ഫുള്ളി അവരെക്കാ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് കുറച്ചും കൂടെ സാധിക്കും. അത് അവരൊക്കെ തന്നെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും അല്ല. കാരണം നമ്മുടെ ഒക്കെ അച്ഛനും എൻ്റെ ഫാമിലി എടുത്താലും നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം എൻ്റെ അച്ഛനൊക്കെ വളരെ കഷ്ടപ്പെട്ട് കുഞ്ഞുനാള് മുതലേ അച്ഛൻ നല്ലോണം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പം ഒരു രൂപയ്ക്കെങ്കിൽ ഒരു രൂപയ്ക്ക് വാല്യൂ ഉള്ള ആളാണ് അച്ഛൻ. അപ്പം അച്ഛനൊക്കെ ഈ ഒരു ജോലി എന്നൊക്കെ പറയുന്നത്, എല്ലാവർക്കും ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഈ ഒരു ഫാമിലി പെട്ടെന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം തന്നെ ഒരു നമുക്ക് തിരിച്ചൊരു ജോലി കളയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ജോലി കിട്ടാൻ വലിയ പാടാണ്. അപ്പം ആ സമയത്തൊക്കെ അവർ ഒത്തിരി വിഷമം അനുഭവിച്ചിരുന്നു. ഓക്കെ വേണോ ഇങ്ങനെ ജോലി കളയണോ ആലോചിച്ച്, പക്ഷെ എന്തായാലും എടുത്ത തീരുമാനങ്ങളൊക്കെ ശരിയായി ഇപ്പൊ മനസ്സുകൊണ്ട് എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. ഈ ഒരു ടൈറ്റിൽ വിന്നർ എന്ന പേര് ഇനിയിപ്പം മാറാൻ പോകുന്നില്ല, എല്ലാ കാലത്തും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കയറി വരുന്ന ഭാഗത്ത് ആ ഒരു അത് കാണുമ്പോ, ആ മൊമെന്റ് കാണുമ്പോ
അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ആ ഒരു സംഭവം കയ്യിൽ കിട്ടിയാൽ അതിന്റെ ഒരു സന്തോഷം അത് വേറെ തന്നെ. ഇനി എത്ര കാലം കഴിഞ്ഞ് അത് കാണുകയാണെങ്കിലും ഞാൻ അധ്വാനിച്ച് നേടിയതാണെന്നുള്ള ആ സന്തോഷം നമുക്കൊക്കെ അത്രയും പ്രൗഡായിട്ട് എല്ലാവരോടും പറയാം. എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് എനിക്ക് ഫസ്റ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാല് ഞാനും മോളും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സ്റ്റേജ്. അത് ഇനിയിപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് മേ ബി ഇപ്പോൾ അവളുടെ എഡ്യൂക്കേഷനൊക്കെ അവൾ ഒരു ഫിഫ്ത്ത് ഗ്രേഡിലേ ഉള്ളൂ, അപ്പം കുഴപ്പമില്ല. അപ്പം ഞാനും അവളും കൂടെ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഒരു 10 years ലേറ്റർ എപ്പോഴും ഈ വീഡിയോസും ഈ പെർഫോമൻസും ഒക്കെ കാണില്ല. അതൊക്കെ എനിക്കൊരു മെമ്മറിയാണ്. അത് പിന്നെ ഇരുന്ന് കാണുമ്പോഴും ഞാനും എൻ്റെ മോളും കൂടെ ഒരുമിച്ച് ചെയ്ത സ്റ്റേജാണെന്ന് പറയാം. നീ ഹാപ്പി ആയിരിക്കില്ലേ അമ്മേൻ്റെ കൂടെ ചെയ്തത്, ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. പക്ഷെ പല പെർഫോമൻസുകളിലും എൻ്റെ ഫേസ് അറിയില്ല, ഞാൻ മേക്ക് ഓവർ ചെയ്ത് വേറെ അറിയാലോ കൂടെ കളിച്ചത് അമ്മയാണ്. അതെ അതെ, അതൊരു നമുക്ക് രണ്ടുപേർക്കും അത് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അമൃത ടിവിനെ എടുത്ത് എനിക്ക് ഭയങ്കര ടൈംസ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ അവർക്കും ഒരു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതെന്ന് പറയുന്നത്, സോ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ തന്നതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു എന്താ പറയുക, ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ഒരുപാട് മുന്നോട്ട് പോകാൻ പ്രാപ്തിയുള്ള ഒരു വഴിയിലാണ് നിങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ പാത മുന്നോട്ട് കൊണ്ടുപോകുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യുക, അത് മോൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ആ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്തുകൂടെ എന്നുള്ളൊരു മോട്ടിവേഷനാണ്. കാരണം നമ്മളെപ്പോഴും അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണല്ലോ പലതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഈ ഒരു കോംബോ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ വിൻ ചെയ്യാനും സാധിച്ചത്. ഇനി അങ്ങോട്ടുള്ള യാത്രകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനും നല്ല നല്ല പെർഫോമൻസുകളും, കാരണം ഇവിടെ ഓസ്ട്രേലിയയിലും നിങ്ങൾക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. M4TV ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നല്ലൊരു ചാറ്റായിരുന്നു, നിങ്ങൾക്കും രസകരമായി തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം തന്നതിൽ ഒരുപാട് നന്ദി. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ, നല്ലൊരു ഭാവി മുന്നോട്ടുണ്ടാവട്ടെ. ശരിക്കും ഈ ഒരു യാത്രയിലൂടെ ഞാൻ പഠിച്ചത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ ഒന്നിനും പകരം വെക്കാൻ പറ്റത്തില്ല. അതിനിപ്പം പൈസ നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ ചുറ്റും കുറേ പേര് നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നോക്കിയിട്ട് ഒന്നും കാര്യമില്ല. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നിങ്ങളുടെ ഉള്ളിനുള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ ഒട്ടും സമയം നിങ്ങളെ വെയിറ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുക. അപ്പം താങ്ക് യു സോ മച്ച് നമുക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. താങ്ക് യു. M4TV ഓസ്ട്രേലിയയുടെ പ്രേക്ഷകർക്ക് ഈ അഭിമുഖം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വിദ്യയെപ്പോലെ ഇനിയും ഒരുപാട് പേര് നമ്മുടെ ഓസ്ട്രേലിയയിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പോൾ വിദ്യ പറഞ്ഞ പോലെ തന്നെ ഒട്ടും സമയം കളയണ്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിൻ്റെ സന്തോഷമായിരിക്കും, അത് നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഇഷ്ടങ്ങളും വെച്ച് മുന്നോട്ട് പോവുക. ഈ അഭിമുഖം അതിന് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല പ്രോഗ്രാമുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു.